ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും ടെസ്റ്റ് വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എന്നും പറയാറുള്ളതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എങ്കിൽ അവരവരിലേക്കായിട്ട് പറയുകയാണ് ഡെയിലി ബ്രോയിലർ ഫാം അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ് ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് പിക്കി ഫാംസ് വയനാടുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ബ്രോയിലർ ഫാമിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ പല സ്ഥലത്തും ഇപ്പോൾ കാലവർഷത്തിൻ്റെ ഒരു ആരംഭം എന്ന നിലയിൽ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫാമിൻ്റെ ചുറ്റുപാടും നമുക്ക് ആ വെള്ളം ഒഴുകാനുള്ള നീർച്ചാലുകൾ നല്ല രീതിയിൽ ശരിപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പം കാരണം നല്ല മഴ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഏകദേശം എല്ലാവരുടെയും മഴയൊക്കെ പെയ്തുകൊണ്ട് ുണ്ട് മണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഒഴുക്കി കളയാനുള്ള ഭാഗത്തേക്ക് ആ ഒരു സൈഡൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വെള്ളം കെട്ടി കെട്ടിന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഫാമിൻ്റെ ഉള്ളിൽ ഈർപ്പം ഒരിക്കലും വലിഞ്ഞു പോകത്തില്ല അപ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ സൈഡ് നമ്മൾ നാല് സൈഡ് എന്തായാലും ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക അങ്ങനെ ഓപ്പൺ ആകുന്ന സ്ഥലത്ത് മഴ തുള്ളികളല്ലെങ്കിലും മഴ പെയ്യുമ്പോൾ അന്ന് ശക്തമായ മഴ പെയ്യുമ്പോൾ നനവനുഭവപ്പെടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനും ഒരു പരിഹാരം ഇപ്പോൾ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മഴക്കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കാരണം ലിറ്റർ ആയിട്ട് അധികം ആൾക്കാർ ഉപയോഗിക്കുക മരപ്പൊടി അല്ലെങ്കിൽ ഫർണിച്ചർ കടയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഇത് രണ്ടും തന്നെ ഈർപ്പത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് മരപ്പൊടികൾക്ക് കാരണം ഈ ഒരു സമയത്ത് മില്ലിൽ നിന്ന് കിട്ടുന്ന പൊടികളിൽ ഈർപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഈർപ്പം വലിഞ്ഞു പോകാനും ബുദ്ധിമുട്ടായ ഒരു കാലാവസ്ഥയാണ് ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണങ്ങി നല്ലോണം ഉണക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല അല്ലാത്ത ആൾക്കാർ മാക്സിമം ഡ്രൈ ആയിട്ടുള്ള ലിറ്റർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം മഴക്കാലത്ത് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ലിറ്റർ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ് ബാക്കിയുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞൊരു സമയമാണ് ഈ ഒരു മഴക്കാലത്ത് അപ്പം അത്തരം കാര്യങ്ങളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് അതേപോലെ തന്നെ വയനാട് റേറ്റ് കർഷകർ കിട്ടുന്നൊരു കൺഫേം റേറ്റ് അതോടൊപ്പം തന്നെ ചിക്സ് റേറ്റ് ഒക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി രണ്ട് ഫിക്സ്ഡ് നൂറ്റി ഇരുപത്തെട്ട് വൺ ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് അതേപോലെ തന്നെ വയനാട് റേറ്റ് നോക്കുകയാണെങ്കിൽ വയനാട് റേറ്റ് നിന്ന് നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് വയനാട് റേറ്റ് വന്നേക്കുന്നത് ആരും തന്നെ ഒരു പ്രതീക്ഷിക്കാത്തൊരു രീതിയിലേക്കാണ് ഇപ്പോൾ റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വേറെന്തായാലും നമുക്കറിയാമല്ലോ ആ ഒരു റംസാൻ്റെ സമയത്തൊക്കെ എല്ലാവരും നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ചെയ്തു റംസാൻ കഴിഞ്ഞാൽ വില നല്ല രീതിയിൽ താഴോട്ട് പോകും വലിയ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ അധികം ആൾക്കാരും പ്ലേസ്മെൻ്റ് ചെയ്യാതിരുന്നു ഇപ്പോൾ ഏകദേശം മെയ് മാസം ജൂൺ മാസത്തിന് മുന്നോടിയായിട്ട് വിവാഹവും അതേപോലെ തന്നെ പാർട്ടികളൊക്കെ ഒരുപാട് നടക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു ഉൽപാദനം ഇല്ല അപ്പോൾ അതാണ് ഇങ്ങനെ ഇപ്പോൾ റേറ്റിങ്ങനെ മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയില്ല പ്രൊഡക്ഷൻ കോസ്റ്റിലെ വർദ്ധനമൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തേഴ് നൂറ്റി ഇരുപത്തെട്ട് മാക്സിമം കുറേ കുറേ നൂറ്റി ഒരു രൂപ കുറവിൽ നൂറ്റി ഇരുപത്തേഴിൽ കുറച്ചിട്ട് എവിടെയും കോഴി കയറുന്നൊരു സാഹചര്യമില്ല എല്ലാ സ്ഥലത്തും നൂറ്റി ഇരുപത്തെട്ട് അതേപോലെ തന്നെ ചില സ്ഥലങ്ങളൊക്കെ നൂറ്റി ഇരുപത്തെട്ട് പ്രീമിയം മേടിച്ചിട്ടൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത് ഇനിയിപ്പോൾ ചിക്സ് റേറ്റ് പറയുകയാണെങ്കിൽ ചിക്സ് റേറ്റിലും ഇന്ന് വർധനമുണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് ആ റേഞ്ചിലാണ് ഇന്നിപ്പോൾ ചിക്സ് റേറ്റ് നടന്നേക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്